നമസ്കാരം. ശ്രീകുമാരി രാമചന്ദ്രന്റെ കഥകളിലേക്ക് സ്വാഗതം. ശ്രീകുമാരി രാമചന്ദ്രൻ നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും ലോകത്ത് വ്യാപരിച്ചിരുന്ന ശ്രീകുമാരി രാമചന്ദ്രൻ സാഹിത്യത്തിന്റെ ലോകത്തിലേക്ക് കടന്നു വന്നത് തികച്ചും യാദൃശ്ചികമായാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാനുള്ള പ്രാവീണ്യവും കഥ, നോവൽ, ജീവചരിത്രം, പരിഭാഷ തുടങ്ങിയ മേഖലകളിൽ അയത്നലളിതമായി വ്യാപരിക്കാനുള്ള കഴിവും സ്വായത്തമായതിനാൽ ശ്രീകുമാരി രാമചന്ദ്രനെ സാഹിത്യ ലോകത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ചു. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 40 പുസ്തകങ്ങൾ, അവയിൽ 10 കഥാസമാഹാരങ്ങൾ, 5 നോവലുകൾ, സംഗീതത്തെക്കുറിച്ച് 2 പുസ്തകങ്ങൾ, 3 ജീവചരിത്ര ഗ്രന്ഥങ്ങൾ, ഏറ്റവും പുതിയ ഇംഗ്ലീഷ് ഗ്രന്ഥം ടെയിൽസ് ഓഫ് മലബാർ, കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല ആദ്യമായി ഇംഗ്ലീഷിലേക്ക് സമ്പൂർണ്ണ പരിഭാഷ ചെയ്തു, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുമുള്ള പ്രശസ്ത ഗ്രന്ഥങ്ങളുടെ പരിഭാഷ, എം പി വീരേന്ദ്രകുമാറിന്റെ ഹൈമവത ഭൂവിൽ എന്ന ഗ്രന്ഥത്തിന്റെ വിവർത്തനം ദി ഹിമാലയൻ ഒഡീസി പെൻഗ്വിൻ ഇന്ത്യ പ്രസിദ്ധീകരിച്ചു, ആനന്ദ് നീലകണ്ഠന്റെ റോൾ ഓഫ് ഡയസ്, റൈസ് ഓഫ് കലി എന്നീ ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തു, ആകാശവാണി ദൂരദർശൻ മാധ്യമങ്ങളിൽ നിരവധി ഭജനുകളും സുഗമ സംഗീതവും അവതരിപ്പിച്ചിട്ടുണ്ട്, ചലച്ചിത്ര അവാർഡ് കമ്മിറ്റികളിൽ ജൂറിയായി സേവനം, കേരള സംഗീത നാടക അക്കാദമി നിർവാഹക സമിതിയിൽ സേവനം. ഉത്തരേന്ത്യൻ സംസ്കാരത്തിന്റെ സ്വാധീനം ശ്രീകുമാരി രാമചന്ദ്രന്റെ പല കഥകളിലും പ്രകടമാണ്. വായനയിലൂടെയും സൗഹൃദങ്ങളിലൂടെയും താനറിഞ്ഞ പഞ്ചാബി സിഖ് ജീവിതത്തിൽ നിന്ന് ഇറുത്തെടുത്ത ഒരു പൂമുട്ടാണ് വാടകവീട് എന്ന കഥയായി വിരിഞ്ഞതെന്ന് കഥാകാരി പറയുന്നു. 2005 പൂർണ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച മുഹാജീർ എന്ന കഥാസമാഹാരത്തിൽ വാടകവീട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് ശ്രീകുമാരി രാമചന്ദ്രന്റെ വാടകവീട് എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീകുമാരി രാമചന്ദ്രന്റെ വാടകവീട്. തൊട്ടപ്പുറത്ത് വീട്ടുടമ താമസിക്കുന്നു എന്നതൊഴിച്ചാൽ ശക്തിപൂരിലെ ആ വാടകവീട് എനിക്കിഷ്ടമായി. കുളിമുറികളോടുകൂടിയ 2 കിടപ്പറകൾ, സ്വീകരണമുറി, ഊണുമുറി, അടുക്കള, സ്റ്റോർ, മുൻവശത്തും പിൻവശത്തും തുറന്ന വരാന്തകൾ, പുതുക്കം മാറാത്ത ചുവരുകളും തറയും, മുറ്റം നിറയെ പൂച്ചെടികൾ, കിടപ്പറയ്ക്കു പുറത്ത് ജനലോട് ചേർന്ന് പേരറിയാത്ത വൃക്ഷം പൂത്തുലഞ്ഞ് നിൽപ്പുണ്ട്. പശ്ചാത്തലം അതിലേറെ ആകർഷകമായിരുന്നു. ഭൂമിയിലേക്ക് താണിറങ്ങുന്ന നീലാകാശം, പച്ചച്ച പുൽമേടുകൾ, നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന കരിമ്പിൻ തോട്ടങ്ങൾ, പാറക്കെട്ടുകളിലൂടെ പതഞ്ഞൊഴുകുന്ന പുഴ, നാട്ടിലെ ഏതോ മലയോര ഗ്രാമം പോലെ ശാലീനം, മനോഹരം. നെഞ്ചിനകത്ത് ആശ്വാസത്തിന്റെ മുകുളങ്ങൾ പൊട്ടിവിരിഞ്ഞു. ട്രാൻസ്ഫർ ഓർഡർ കയ്യിൽ വെച്ച് കണ്ണീരൊഴുക്കുമ്പോൾ പ്രേമേട്ടൻ ആശ്വസിപ്പിച്ചതോർത്തു. ഏറിയാൽ 1 പുതിയ സ്ഥലവും ആൾക്കാരുമായി ഇണങ്ങിച്ചേരുമ്പോൾ ഈ വിഷമമൊക്കെ താനെ മാറിക്കോളും. എങ്കിലും പ്രേമേട്ട 3 ഭർത്താവിന്റെ മാറിലേക്ക് കുഴഞ്ഞു വീണു. ഛേ, എന്താ ഇത്? കൊച്ചുകുട്ടികളെപ്പോലെ 3 എന്ന് പറയണത് പറന്നുപോവും. അത് കഴിഞ്ഞാൽ പ്രമോഷനോടെ നാട്ടിലേക്ക് സ്ഥലം മാറ്റം, കൂടുതൽ ശമ്പളം, കൂടുതൽ ആനുകൂല്യങ്ങൾ. പ്രേമേട്ടൻ പതിവ് പോലെ പ്രോത്സാഹിപ്പിച്ചതേയുള്ളൂ. വെക്കേഷന് പ്രേമേട്ടൻ ലീവെടുത്ത് മക്കളെയും കൂട്ടി എത്താമെന്ന് ഉറപ്പു തന്നിട്ടുണ്ട്. എല്ലാവർക്കും കൂടി താമസിക്കാൻ സൗകര്യമുള്ള ഒരു വീടാണ് ആവശ്യം. ഞാൻ ശരിയാക്കിത്തരാം ബി ബി ജി, എനിക്ക് ഒരൊറ്റ ദിവസത്തെ കാഷ്വൽ ലീവ് തന്നാൽ മതി. ആഫീസിലെ അറ്റൻഡർ ഹുക്ക സിംഗ് വീമ്പ് പറഞ്ഞപ്പോഴും ഇത്രയും നല്ലൊരു വീട് തരപ്പെടുമെന്ന് കരുതിയതല്ല, അതും ഇത്ര പെട്ടെന്ന്. വീട്ടുടമ ഒരു സർദാർജിയാണ്, വല്ലപ്പോഴുമേ വീട്ടിൽ കാണൂ. പക്ഷേ സർദാർണിയുണ്ടാവും, പ്രായം തികഞ്ഞ 2 പെൺമക്കളും. ബി ബി ജിക്ക് ഒരു ബുദ്ധിമുട്ടുമുണ്ടാവില്ല, നല്ല ഒന്നാന്തരം വീടാണ്. ഫർണിച്ചറും
ഗ്യാസടുപ്പും എല്ലാമുണ്ട്. അയാൾ പഞ്ചാബി ചുവയുള്ള ഹിന്ദിയിൽ കാര്യങ്ങൾ ധരിപ്പിച്ചു. 2,300 രൂപയാണ് വാടക. 4 മാസത്തെ വാടക മുൻകൂറായി നൽകണം. ഹുക്കാസിംഗിനോടൊപ്പം വീട് കാണാൻ ചെല്ലുമ്പോൾ നിറം മങ്ങിയ സൽവാറും കമ്മീസുമിട്ട സർദാറിനെ മുറ്റത്ത് കുന്തിച്ചിരിപ്പുണ്ടായിരുന്നു. 40 മേലുണ്ട് പ്രായം. അവരുടെ നിഴൽ പറ്റി നിന്ന ഗോതമ്പിന്റെ നിറമുള്ള പെൺകുട്ടിയിൽ കണ്ണുകളുടക്കി. ചിത്രത്തയ്യലുള്ള ലുങ്കിയും ഇറുക്കമുള്ള ജാക്കറ്റും വടിവത്ത ഉടലോട് ഒട്ടിക്കിടപ്പുണ്ട്. കൈനിറയെ കുപ്പിവളകൾ. അവൾക്ക് ഏതോ ഹിന്ദി സിനിമാ നടിയുടെ മുഖച്ഛായ തോന്നി. വീട് തുറന്നു കാട്ടിയത് അവളായിരുന്നു. ഒറ്റ നോട്ടത്തിൽ വീടെനിക്കിഷ്ടമായി. നാട്ടിലാണെങ്കിൽ ചുരുങ്ങിയത് 5,000 രൂപയെങ്കിലും കൊടുക്കണം. മതി, ഇതുതന്നെ മതി. രണ്ടാമതൊന്ന് ചിന്തിച്ചില്ല. ഹുക്കാസിംഗിന്റെ മുഖം തിളങ്ങി. 15 ദിവസത്തെ വാടക അയാൾക്കുള്ള കമ്മീഷനാണ്. അഡ്വാൻസ് തുക എണ്ണി വാങ്ങി താക്കോൽ കയ്യിലേക്ക് തരുമ്പോൾ സർദാർണിയുടെ വിണ്ടുകീറിയ ചുണ്ടിൽ വിളർത്ത ഒരു ചിരി കണ്ടു. ബീബിജി, പാൽ ഇവിടെ നിന്നും വാങ്ങാം. കുപ്പിക്ക് 7 രൂപയേ ഉള്ളൂ. തലയിൽ നിന്ന് ഊർന്നു വീണ ദുപ്പട്ട നേരെയാക്കിക്കൊണ്ട് അവർ ചുണ്ടനക്കി. ആവാം, പക്ഷേ വെളുപ്പിന് തന്നെ കിട്ടണം. 5:30 എരുമയെ കറക്കും, 6 മണിക്ക് പാലവിടെയെത്തും, പോരെ. മതി. ദുപ്പട്ട പിന്നെയും ഊർന്നു വീണു. വെള്ളിനാരുകളുടെ ആധിക്യമുണ്ടെങ്കിലും ആ മുടിപ്പാച്ചിൽ കണ്ട് ഞാൻ അമ്പരന്നു നിന്നു. പിന്നെ ബീബിജി തനിച്ചല്ലേ, ഒരു കൂട്ടിനെ ഇവളിരിക്കട്ടെ. എന്റെ കൂട്ടുകാരിയുടെ അനന്തരവളാ. ഗോതമ്പ് നിറക്കാരി സർദാറിനിയുടെ നിഴലിലേക്ക് മാറി നിന്നു. അവർ അവളെ പിടിച്ച് എന്റെ മുന്നിലേക്കിട്ടു. രണ്ടു വശങ്ങളിലായി മെടഞ്ഞിട്ട നീണ്ട മുടിയിൽ തിരിപ്പിടിച്ചുകൊണ്ട് അവൾ ഒന്നിളകി നിന്നു. അവളുടെ ശരീരത്തിന് ഉള്ളിയുടെ ഗന്ധമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. എന്താണ് നിന്റെ പേര്? പൂജ. അവൾ നഖം കൊണ്ട് മണ്ണിൽ ചിത്രം വരച്ചു. പൂജയ്ക്ക് പകൽ മുഴുവൻ വയലിലാണ് പണി. സന്ധ്യയോടെ ഇവളിങ്ങെത്തും. ബീബിജിക്കും അതാവുമല്ലോ സൗകര്യം. ഇവൾ നന്നായി തറ തുടയ്ക്കും, തുണി അലക്കിത്തരും, പാചകവും അറിയാം. രാവിലെ ഭക്ഷണമുണ്ടാക്കി വെച്ചിട്ട് ഇവൾ വയലിലേക്ക് പോയിക്കോട്ടെ. ബീബിജിക്ക് ഇഷ്ടമുള്ളത് കൊടുത്താൽ മതി. ഹുക്കാസിംഗ് ഏറ്റുപിടിച്ചു. അയാൾ അവളുടെ കയ്യിൽ നിന്നും കമ്മീഷൻ തട്ടുന്നുണ്ടാവുമെന്ന് തോന്നി. തിങ്കളാഴ്ച ബൈശാഖിയാണ്. കയറിപ്പാർക്കാൻ നല്ല ദിവസം. സർദാർണി ദുപ്പട്ടയിൽ മുഖം തുടച്ചു. ശരി, തിങ്കളാഴ്ച ബാങ്കു സമയം കഴിഞ്ഞ് ഞാനിങ്ങെത്താം. അപ്പോഴേക്കും ഇവളുമെത്തും. ഹുക്കാസിംഗ് പൂജയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ബാങ്കിൽ നിന്ന് പ്രേമേട്ടനെ വിളിച്ചു. തുണയ്ക്കൊരാളുള്ളത് നല്ലതാ. പ്രേമേട്ടനും ആശ്വാസമായി. തിങ്കളാഴ്ച അത്യാവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങി ഓട്ടോറിക്ഷയിൽ വാടക വീട്ടിൽ ചെന്നിറങ്ങുമ്പോൾ വരാന്തയിൽ പൂജയുണ്ട്. കുളിച്ച് വൃത്തിയായി, മുടിയിൽ പൂവ് ചൂടി, കൈനിറയെ വളകളണിഞ്ഞ് നിൽക്കുന്ന അവളെ നോക്കി നിന്നുപോയി ഒരു നിമിഷം. ആകാശച്ചെരുവിലൂടെ പൂത്തിറങ്ങുന്ന ത്രിസന്ധ്യ അവളുടെ ഉരുണ്ട കവിളുകളിൽ കുങ്കുമം ചാലിച്ച് പുരട്ടുന്നുണ്ട്. നീ എപ്പോഴെത്തി? ഞാൻ വെറുതെ ഒരു കുശലം ചോദിച്ചു. ഇപ്പോ വന്നതേയുള്ളൂ ബീബിജി. അവൾ താക്കോൽ വാങ്ങി വീട് തുറന്നു. സാധനങ്ങൾ അകത്തു കയറ്റിവെച്ചു. അത്താഴം പൂജയുടെ വകയായിരുന്നു. വെണ്ണ പുരട്ടിയ ഫുൽക്കയും സർസോങ്ക സാഗും. കഴിച്ചെഴുന്നേൽക്കു മുൻപ് അവൾ കഠോരയിൽ ഖീറുമായി വന്നു. ആദ്യത്തെ ദിവസമല്ലേ, അല്പം മധുരമിരിക്കട്ടെ. അവൾ ഊണുമേശയ്ക്കരുകിൽ എന്റെ കസേരയോട് ചേർന്നു നിന്നു. ഇപ്പോൾ വടിവത്ത ആ ഉടലിൽ നിന്ന് ഉള്ളിയുടേതല്ല, മോഹിപ്പിക്കുന്ന ഏതോ സുഗന്ധമാണ് വമിക്കുന്നത്. അത്താഴം കഴിച്ച് ഞാൻ കട്ടിലിൽ കയറിക്കിടന്നു. പൂജ പാത്രം കഴുകുന്ന തിരക്കിലാണ്. ഇപ്പോൾ പ്രേമേട്ടനും മക്കളും എന്തു ചെയ്യുകയാവും? പകൽ വേലക്കാരി പാകം ചെയ്തു വെച്ച ഭക്ഷണം ചൂടാക്കി കഴിച്ചിരിക്കുമോ? ശാലുമോൾക്കാണെങ്കിൽ ചൂടോടെ ഉണ്ടാക്കിയെടുക്കുന്ന ദോശയോ ചപ്പാത്തിയോ ആണിഷ്ടം. ബാലുമോനെ തൈരൊഴിച്ച് ചോറ് കുഴച്ചു കൊടുക്കണം.
എച്ചിൽ പാത്രങ്ങൾ മോറാനും കിടക്ക കുടഞ്ഞു വിരിക്കാനും പ്രേമേട്ടൻ വിഷമിക്കുന്നുണ്ടാവും. 3 വർഷങ്ങൾ. ദൈവമേ, ഇനിയും കിടക്കുന്നു 1000-ൽ ചില്ലുവാനും ദിവസങ്ങൾ. ചിലപ്പോൾ തോന്നും വിയാറച്ചെടുത്ത് വീട്ടിൽ കുത്തിയിരുന്നാലോ എന്ന്. സർവീസ് കാലാവധി തീരും മുൻപ് റിട്ടയർമെന്റ് എടുക്കാനോ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അടുത്ത പ്രൊമോഷൻ കിട്ടിയാൽ ചീഫ് മാനേജരാകാം. അതായത് ഒരു ജില്ലയിലെ മൊത്തം ബ്രാഞ്ചുകളുടെ ചുമതലക്കാരി. സ്റ്റാറ്റസ്, ഗ്ലാമർ ഒന്നും കളഞ്ഞു കുളിക്കാനുള്ളതല്ല. പ്രേമേട്ടനാണ് തടസ്സം. പ്രൈവറ്റ് കമ്പനിയിൽ അക്കൗണ്ടന്റായ പ്രേമേട്ടനെ നാഷണലൈസ്ഡ് ബാങ്കിൽ മാനേജറായ ഭാര്യ ഒരു സ്റ്റാറ്റസ് സിംബലാണെന്ന് തോന്നുന്നുണ്ടാവാം. ഉറക്കം വരുന്നതും കാത്ത് കിടക്കയിൽ വശം ചെരിഞ്ഞു കിടന്നു. ജനലിന് വെളിയിൽ നിലാവും മഞ്ഞും ഇണച്ചേരുന്നു. അപ്പുറത്ത് സർദാറിനിയുടെ വീട്ടിൽ വിളക്ക് കത്തുന്നത് കാണാം. കരിമ്പിൻ തോട്ടത്തിൽ നിന്ന് നൃത്തം ചവിട്ടിയെത്തുന്ന കാറ്റിൽ ഒരു പുല്ലാങ്കുഴലിന്റെ നെടുവീർപ്പുകൾ. അത്ഭുതം തോന്നി. ആരാണയാൾ? രാത്രി അസമയത്ത് പുല്ലാങ്കുഴൽ വായിക്കുന്നത് ഒരു പുരുഷൻ തന്നെയാവും. വേദനിക്കുന്ന ഒരു കലാകാരൻ, അല്ലെങ്കിൽ പ്രണയത്തിന്റെ നോവും നൊമ്പരവും അനുഭവിച്ചറിഞ്ഞ വിരഹാർത്ഥിയായ ഒരു കാമുകൻ. ഹൃദയത്തെ ഞെക്കിപ്പിഴിയുന്ന പുല്ലാങ്കുഴൽ വിളിക്ക് ചെവിയോർത്ത് കിടന്നു. ദൈവമേ, നെഞ്ചിനകത്ത് ഉറങ്ങിക്കിടന്ന ഒരു തന്ത്രിയുടെ കമ്പനം. വർഷങ്ങൾക്ക് മുൻപ് ഇന്റർ കോളേജിയേറ്റ് മത്സരത്തിൽ എനിക്ക് 1-ാം സമ്മാനവും ഒട്ടേറെ ആരാധകരെയും നേടിത്തന്ന അതേ ഗാനം. ഉള്ളൊന്ന് പിടഞ്ഞു. ഭൂതകാലത്തിന്റെ നനവൂറുന്ന ഒരു ചെറിയ ഏട് മനസ്സിന്റെ ഭിത്തിയിൽ നിന്നടർന്നു വീണു. ഡിഗ്രിക്കൊപ്പമുണ്ടായിരുന്ന ജോസഫ് കുര്യൻ, ഒരേയൊരു പ്രണയലേഖനം. വിടരാൻ അവസരം ലഭിക്കും മുൻപ് ഞെട്ടറ്റുവീണ പ്രണയം. പൊടുന്നനെ കണ്ണ് നനഞ്ഞുപോയി. പാവം ജോസഫ് കുര്യൻ ഇപ്പോൾ എവിടെയായിരിക്കും? ഒരുപക്ഷെ അയാളും കരിമ്പിൻ തോട്ടത്തിലെ പുല്ലാങ്കുഴലുകാരനെ പോലെ. ചിന്തകൾക്ക് വിടർന്നു പന്തലിക്കാൻ അവസരം കിട്ടും മുൻപ് പൂജ അടുക്കളവാതിൽ ചാരി കിടപ്പറയിലെത്തി. ജനലിലൂടെ നിലാവിന്റെ കുഞ്ഞുങ്ങൾ മുറിയിലേക്ക് പിച്ചവെച്ചെത്തുന്നുണ്ട്. ബിബിജി ഇതുവരെ ഉറങ്ങിയില്ലേ? അലകളിളക്കുന്ന കാട്ടാറിന്റെ ശബ്ദമാണ് അവൾക്ക് എന്ന് തോന്നി. പൂജ, അത് കേട്ടോ നീ? അവൾ തറയിൽ രജായി കുടഞ്ഞു വിരിക്കാൻ തുടങ്ങി. ഈ നട്ടപ്പാതിരയ്ക്ക് ആരാണ് പൂജ പുല്ലാങ്കുഴൽ വായിക്കുന്നത്? എനിക്ക് അതറിയാൻ തിടുക്കമുണ്ടായി. അത് പ്രീതമാണ് ബിബിജി, പ്രീതം സിംഗ്. അവൾ ഒരു നിമിഷം എന്റെ മുഖത്തെ ചുറ്റുനോക്കി. ആ കണ്ണുകളിൽ 2 നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് കണ്ടു. ആരാണയാൾ? സർദാറിനിയുടെ 2-ാമത്തെ ഭർത്താവ്. അവൾ രജായിയിൽ കൊടുങ്കൈ കുത്തിക്കിടന്നു. അപ്പോൾ ആദ്യത്തെ ഭർത്താവ്? ഭൂട്ടാ സിംഗ്, സർദാറിനിയുടെ 2 മക്കളുടെ അച്ഛൻ. പ്രീതം സിംഗ് ഭൂട്ടായുടെ അനുജനാണ്, കൊച്ചനുജൻ. സർദാറിനിയേക്കാൾ 10-11 വയസ്സിനിളപ്പം. അയാൾക്ക് സോനു എന്നൊരു കാമുകിയുണ്ടായിരുന്നു. അവളോടൊപ്പം താമസിക്കാൻ വേണ്ടി അയാൾ പണിത വീടാണ് ഇത്. അവൾ ഒന്ന് നിർത്തി, പുല്ലാങ്കുഴലിന് ചെവിയോർത്തു. കേട്ടില്ലേ ബിബിജി? എനിക്ക് കരച്ചിൽ വരുന്നു. അവളുടെ ചോരച്ച ചുണ്ടുകൾ വിറച്ചു. പ്രീതം സിംഗിന്റെ കാര്യം നീ മുഴുവനാക്കിയില്ല. നിലാവിന്റെ തിരശീലയിലൂടെ ഞാൻ അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് കിടന്നു. പറയാം ബിബിജി, കേട്ടോളൂ. സോനുവിന്റെയും പ്രീതമിന്റെയും വിവാഹത്തീയതി വരെ ഉറപ്പിച്ചിരിക്കുമ്പോഴാണ് ഭൂട്ട മരിച്ചുപോയത്. ഈ നശിച്ച നാട്ടിലെ ആചാരമനുസരിച്ച് ഭർത്താവ് മരിച്ച സ്ത്രീയെ അയാളുടെ സഹോദരൻ വിവാഹം കഴിച്ച് സംരക്ഷിക്കണം. ജ്യേഷ്ഠന്റെ മക്കളെ സ്വന്തം മക്കളായി വളർത്തണം.
വയസ്സും മനസ്സുമൊന്നും കാരണവന്മാർക്ക് പ്രശ്നമല്ല. പ്രീതം ചെറുത്തുനിന്നു. സർദാറിനെയും ആവതെതിർത്തു നോക്കി. യൗവനത്തിന്റെ വിശപ്പും ദാഹവുമായി സോനു കാത്തിരുന്നു. എന്നിട്ടും പഞ്ചായത്ത് കൂടി നിർബന്ധപൂർവം ആ കല്യാണം നടത്തി. പ്രീതം സർദാറിനിയുടെ ഭർത്താവായി. ജീവിതത്തിന്റെ വർണ്ണങ്ങളെല്ലാം ചോർന്നു പോയെന്ന് തോന്നിയപ്പോൾ സോനു ഒരു കയറിൻ തുമ്പിൽ ജീവനൊടുക്കി. പാവം പ്രീതം, അയാൾക്ക് ജീവിക്കാനുമാവില്ല, മരിക്കാനുമാവില്ല. പകലൊക്കെ മൂക്കറ്റം കുടിക്കും, വല്ലപ്പോഴും വീട്ടിൽ കയറി വരും, സന്ധ്യ വരെ കിടന്നുറങ്ങും, രാത്രിയായാൽ ഇറങ്ങിപ്പോവും. കരിമ്പിൻ തോട്ടത്തിലും പുഴവക്കിലുമിരുന്ന് പുല്ലാങ്കുഴൽ വായിക്കും. ഇങ്ങനെയായാൽ വൈകാതെ അയാൾ ഹൃദയം പൊട്ടി മരിക്കും. പൂജ പൊടുന്നനെ നിശബ്ദയായി. അവൾ ഉറക്കം പിടിച്ചുവെന്നുറപ്പായപ്പോൾ ഞാൻ എഴുന്നേറ്റ് ജനാലക്കിലേക്ക് ചെന്നു. പേരറിയാത്ത മരം ഉറക്കം തൂങ്ങി നിൽപ്പുണ്ട്. ഇലപ്പടർപ്പുകളിൽ നിന്ന് ഏതോ രാക്കിളികൾ അസാധാരണമായ ശബ്ദങ്ങളിൽ ചിലച്ചു. പ്രീതം സിംഗിന്റെ പുല്ലാങ്കുഴൽ അപ്പോഴും ഉണർന്നിരിപ്പുണ്ട്. മനസ്സിനകത്തുനിന്ന് ഫയലുകളും അക്കങ്ങളും അപ്രത്യക്ഷമായി. പ്രേമേട്ടന്റെ രൂപം മാഞ്ഞുപോയി. അവിടെ ശാലുവില്ല, ബാലുവുമില്ല. ഏതോ വിരഹഗാനത്തിന്റെ ഈണവും താളവും മാത്രമേയുള്ളൂ. പിന്നെ കൗമാര സ്വപ്നങ്ങളിൽ നിന്നടർന്നു വീണ ഒരു നക്ഷത്രവും. ജോസഫ് കുര്യൻ. പുല്ലാങ്കുഴലീണത്തിന്റെ ചിറകുകളിലേറി വന്ന ഉറക്കം കൺപോളകളെ തഴുകിയപ്പോൾ കിടക്കയിൽ ചെന്ന് കിടന്നു. മുൻവാതിലിൽ ശക്തിയായി മുട്ടുന്നത് കേട്ടാണ് ഉറക്കമുണർന്നത്. നേരം പുലർന്നിട്ടില്ല. നെഞ്ചിടിപ്പോടെ വിളിച്ചു ചോദിച്ചു, ആരാ അത്? തറയിൽ മലർന്നു കിടക്കുന്ന രജായി ശൂന്യം. നാശം, ഈ പെണ്ണെവിടെ? പുതപ്പിൽ നിന്ന് ഊർന്നിറങ്ങി മുൻവശത്തേക്കിഴഞ്ഞു. വാതിൽ തുറന്നു. പാൽ നിറച്ച കുപ്പിയുമായി പൂജയുണ്ട് മുൻപിൽ. ഉള്ളിയുടെ മണം. പൂജ, നീ? എനിക്കൊന്നും മനസ്സിലായില്ല. ബീബിജി ക്ഷമിക്കണം, ഇന്നലെ എനിക്ക് വരാൻ കഴിഞ്ഞില്ല. വയലിലെ പണി കഴിഞ്ഞപ്പോൾ വീടുവരെ ഒന്ന് പോകേണ്ടി വന്നു. വൈകിയതിനാൽ മൗസി വിട്ടില്ല. രാത്രി അവിടെ കിടന്നുറങ്ങി. വെളുപ്പിനെ ഉണർന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോന്നു. അവൾ ക്ഷമാപണത്തോടെ അടുക്കളയിലേക്ക് കയറിപ്പോയി. വാതിൽക്കൽ തന്നെ ഞാൻ തറഞ്ഞു നിന്നു. കണ്ടതും കേട്ടതുമെല്ലാം വിശ്വസിക്കാനായില്ല. ഇന്നലെ രാത്രി എനിക്ക് ഭക്ഷണമുണ്ടാക്കി തന്നതാരേ? എന്റെ വസ്ത്രങ്ങൾ അലക്കി ഉണങ്ങാനിട്ടത്? രജായിൽ കൊടുങ്കൈ കുത്തിക്കിടന്ന് പ്രീതമിന്റെയും സോനുവിന്റെയും പ്രണയകഥ പറഞ്ഞു തന്നത്? ദൈവമേ, ഭയത്തിന്റെ തണുത്ത കൈകൾ പിടിമുറുക്കി. ഉടലാകെ വിറയ്ക്കുകയാണ്. ശരീരം വിയർക്കുന്നു. കണ്ണുകളിൽ ഇരുട്ട്. തളർന്നു വീഴാതിരിക്കാൻ പാടുപെട്ടു. അതെ, അതവൾ തന്നെയായിരുന്നു. സോനു, പ്രീതം സിംഗിന്റെ സോനു. യുക്തിയുടെ പൊരുൾ തേടി തലപുകയ്ക്കേണ്ടതില്ല. മനുഷ്യന് ഉൾക്കൊള്ളാനാവാത്ത അനവധി അനവധി പ്രതിഭാസങ്ങൾ പ്രപഞ്ചത്തിൽ ഇനിയും ബാക്കിയുണ്ട്. സംശയിക്കാനൊന്നുമില്ല. ഇത് സോനുവിന്റെ വീടാണ്. അവൾക്ക് പാർക്കാൻ അവളുടെ പ്രീതം പണികഴിപ്പിച്ച വീട്. ഇവിടെ അവൾ തന്നെയാണ്. അവൾ മാത്രമേ പാർക്കാൻ പാടുള്ളൂ. മറ്റാരും പാർക്കാൻ അവൾ സമ്മതിക്കുകയില്ല. സാരിത്തുമ്പെടുത്ത് മുഖവും കഴുത്തും തുടയ്ക്കുമ്പോൾ പ്രേമേട്ടനെയും മക്കളെയും കാണാനുള്ള വെമ്പലായിരുന്നു ഉള്ളിൽ. സാധനങ്ങൾ പാക്ക് ചെയ്തു. പൂജയെ പറഞ്ഞുവിട്ടു. താക്കോൽ തിരിച്ചേൽപ്പിക്കുമ്പോൾ മുറ്റത്ത് വാടിക്കരിഞ്ഞു നിന്ന സർദാറിനിയുടെ കണ്ണുകൾ നിർജീവമായിരുന്നു. അവയിൽ നിഴലിച്ച നിസ്സഹായത കണ്ടില്ലെന്ന് നടിച്ചു. ഞാൻ പോകുന്നു. അഡ്വാൻസ് തന്ന തുക ഹുക്കാസിംഗിന്റെ കയ്യിൽ കൊടുത്തയച്ചാൽ മതി. സർദാറിനിയോട് യാത്ര പറഞ്ഞു. ദൈന്യതയുടെ ഒരസ്ഥിക്കൂടമായി അവർ വീട്ടുപടിക്കൽ മരവിച്ചു നിന്നു. പരിഭ്രാന്തി വിട്ടൊഴിഞ്ഞ ഹൃദയവുമായി പടിയിറങ്ങുമ്പോൾ എത്രയും വേഗം നാട്ടിലെത്തിപ്പെടാൻ എന്താണ് മാർഗമെന്ന് മാത്രമായിരുന്നു ചിന്ത. ഇതോടുകൂടി ശ്രീകുമാരി രാമചന്ദ്രന്റെ വാടക വീട് എന്ന കഥ ഇവിടെ
പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.